ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് ഒക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവയോൺമെന്റ് കോഴ്സുകൾ 10 ഏക്കർ വിസ്തൃതിയിൽ 2500 വെൽ എക്യുപ്ഡ് എക്യുപ്മെന്റ്സ് ഉള്ള ഇന്ത്യയിലെ ഏക ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വിജയം കണ്ടെത്താൻ നിങ്ങളുടെ പഠനം ഞങ്ങളിലൂടെ ആവട്ടെ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി നിയർ മുനിസിപ്പൽ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ അയർക്കുന്നം അമ്മയന്നൂർ പൂതിരി അയ്യൻകുന്ന കളത്തുപറമ്പിൽ 52 വയസ്സുള്ള സുനിൽകുമാർ, ഭാര്യ 48 വയസ്സുള്ള മഞ്ജുള എന്നിവരാണ് മരിച്ചത്. കോട്ടയം അമ്മയന്നൂരിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കൌൺസിലിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കി വീട്ടിൽ മടങ്ങിയെത്തിയ ദമ്പതികളാണ് ദിവസങ്ങൾക്കകം മരിച്ചത്. മൃതദേഹം കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ മകനാണ് ദാരുണ സംഭവം ആദ്യം കണ്ടത്. വാതിൽ അടഞ്ഞുകിടക്കുന്നത് കണ്ട് വാതിൽ തുറന്ന മകൻ കണ്ടത് പിതാവ് തൂങ്ങി നിൽക്കുന്നതും മാതാവ് ബോധരഹിതയായി വീണുകിടക്കുന്നതുമാണ്. തുടർന്ന് മകന്റെ നിലവിളി കേട്ടാണ് അയൽവാസികൾ പോലും സംഭവം അറിഞ്ഞത്. തുടർന്ന് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് രണ്ടുപേരെയും ആദ്യം ജില്ലാ ജനറൽ ആശുപത്രിയിലെത്തിച്ചു. നാട്ടുകാർ എത്തുമ്പോൾ രണ്ടുപേർക്കും ജീവനുണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. തുടർന്നാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത്. എന്നാൽ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. തുഞ്ചന്റെ മണ്ണിലെ ഏറ്റവും മഹത്തായ വിസ്മയ പ്രദർശനം അരങ്ങേറുന്നു. റോബോട്ടിക് ആനിമൽ ഷോ, ആർട്ട് ഗാലറി, കൺസ്യൂമർ സ്റ്റാൾസ്, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് തുടങ്ങി വൈവിധ്യമാർന്ന നിരവധി ഇനങ്ങളുമായി മലബാർ എക്സ്പോ 2022 പ്രദർശന സമയം ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 9:30 വരെ. PSM ഗ്രൗണ്ട്, പെരുവഴിയമ്പലം, പൂക്കയിൽ, താനൂർ റോഡ്, തിരൂർ.